ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾ ഗെയിമീസ് അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ കൂടി കാണാനായിട്ട് പോകുന്നത് ചോദിച്ചാൽ നമ്മുടെ ഫോണിനകത്ത് ഡി പി എ സെറ്റിംഗ്സ് ഒന്ന് എങ്ങനെ മാറാമെന്നും മാത്രമല്ല ഈ ഡി പി എ സെറ്റിങ്സ് കൊണ്ടുള്ള ദോഷമാണോ ഉണ്ടാകുന്ന ഗുണമൊന്നും ഉണ്ടാകുന്ന ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീട് കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു ചർച്ച വിഷയമായിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഡി പി എ സെറ്റിങ്സ് എന്നുവെച്ചാൽ ഇപ്പം ഫ്രീ ഫയർ കളിക്കുന്ന മിക്കവാറുള്ള എല്ലാ പ്ലേയ്സിനും അറിയായിരിക്കും പക്ഷേ ഈ അതിനുള്ള ദോഷവശങ്ങളൊന്നും നമ്മുടെ പ്ലേസിനൊന്നും അറിയത്തില്ല ഗൈസ് അപ്പം ഇന്നത്തെ വീട് കൂടി കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രീ ഫയറിന് ഈ ഡി പേ മാറ്റാൻ കൊണ്ടുള്ള ദോഷവശങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീടിൽ കൂടി പറഞ്ഞായിട്ട് വന്നു ഇപ്പം കുറേ പ്ലേസ് ഇങ്ങനെ ഡി പി എ ചേഞ്ച് ചെയ്ത് അവർ കളിക്കുന്നുണ്ട് അവരുടെ അവർക്ക് എന്താണ് ഇങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാത്ത അതെല്ലാം ഇന്നത്തെ വീഡിയോ കൂടി പറഞ്ഞതായിരിക്കും അപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പാണ് നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം അതിന് അടിക്കുന്നില്ല ഈസ് നമുക്ക് വീട്ടിലോട്ട് പോകാം ഇപ്പം നിങ്ങൾ ഡി പേ ചേഞ്ച് ചെയ്യണമുണ്ട് നിങ്ങളാ നിങ്ങളുടെ ഫോണിനകത്ത് പോയി നിങ്ങൾക്ക് ഇപ്പം ഓപ്ഷൻ അതിന് വേണ്ടി വേണ്ടത് അതിനായിട്ട് നിങ്ങളുടെ ആ സെർച്ച് ബട്ടൺ ഇല്ല സെറ്റിങ്സിൻ്റെ ആ സെർച്ച് ബട്ടൺ ഒന്ന് എടുക്കുക എടുത്തിട്ട് അത് ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ഡെവലപ്പർ ഓപ്ഷൻ ആണെങ്കിൽ അബോട്ട് ഫോണി ബിൽഡ് നമ്പർ ആണെങ്കിൽ ഒരു അഞ്ചാറും വട്ടം ഒന്ന് പ്രെസ് ചെയ്യുമ്പം അത് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഡെവലപ്പ് ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട് താപ്പോടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്മാളസ്റ്റ് വിത്ത് എന്ന് പറയുന്നൊരു ഐക്കൺ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കുക ഇപ്പം ആ ആ സർക്കിൾ കൊടുത്തേക്കുന്നതാണ് സ്മാളസ്റ്റ് വിത്ത് അതിപ്പം നിങ്ങൾക്ക് നാനൂറ്റി അറുപതായിരിക്കും ഒരു നോർമൽ ഫോൺ ഇപ്പം കൊടുത്തേക്കുന്നത് മിക്കവാറുള്ള എല്ലാ ഫോണും അത് നാണു നാനൂറ്റി അറുപതായിരിക്കും കൊടുത്തേക്കുന്നത് അതിപ്പം നിങ്ങൾക്ക് ഒരു രണ്ടായിരം വരെ കൂട്ടാവുന്നതാണ് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് ഈ നാനൂറ്റി അറുപത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരം വരെ കൂട്ടാം ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു അഞ്ഞൂറ്റി അറുപത് കൂട്ടി ഇപ്പം അത് ഒരു നൂറ് വരെ നമ്മളിപ്പം കൂട്ടുന്നുള്ളൂ ഈ റെയ്സ്താറൊക്കെ എനിക്ക് തോന്നുന്നു ആയിരം ഒക്കെ ഇട്ടാണ് കളിക്കുന്നതെന്ന് തോന്നുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത് നമ്മുടെ ഫോണ് ലാഗ് ഉണ്ട് ഫോണ് നമ്മളിപ്പോൾ ഒന്ന് ബാക്ക് അടിക്കുമ്പോഴൊക്കെ നല്ല ലാഗ് നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയും അതോട്ടൊന്ന് സിങ്ക് ചെയ്യാനുള്ള ടൈമാണ് ആ ലാഗ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊന്ന് നോക്കിയാൽ മതി നമ്മുടെ ഫോണിൻ്റെ സൈസ് നല്ലപോലും നമ്മളിവിടെ കുറഞ്ഞിട്ടുണ്ട് സൈസ് എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം കാണാൻ കാണാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും നമ്മുടെ ഈ സൈസ് കുറയുന്നത് ഇപ്പം ആയിരം ഇട്ട് കളിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇന്നും കാണാൻ പറ്റുമെന്ന് മാത്രമല്ല നമ്മുടെ ഈ ഡിസ്പ്ലേക്കും അത് ഭയങ്കരമായിട്ട് നമ്മുടെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി അപ്പം ആ സ്മാളസ്റ്റുഡ് എടുത്തു ഒന്ന് നോക്കിയാൽ മതി ഇപ്പം സ്മാളസ്റ്റു എടുത്താണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തൊന്നാണ് കൊടുത്തേക്കുന്നത് അതിപ്പം നമ്മൾ തിരിച്ച് നാന്നൂറ്റി അറുപതാക്കിയെന്ന് വെച്ചോ ഇപ്പം നിങ്ങൾ നാന്നൂറ്റി അറുപതാക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ നമ്മുടെ ഡിസ്പ്ലേക്ക് ഇപ്പം ദോഷം ചെയ്യും ഇപ്പം നാ ഇപ്പം നേരത്തെ നമ്മൾ ഇട്ടേക്കുന്നത് നാനൂറ്റി അറുപതായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പം നാന്നൂറ്റി അറുപതാക്കി ഒന്ന് ബാക്ക് അടിച്ചു ഒന്ന് ബാഗ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോണിൻ്റെ അത് ഡിസ്പ്ലേക്ക് ഭയങ്കരമായിട്ട് കംപ്ലയിൻ്റ് ആകുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഡിസ്പ്ലേ നോക്കിയാൽ മതി ഒരു മഞ്ഞ കളർ വെട്ടൽ പോലെ വരുന്നുണ്ട് അത് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയും അതുമായിട്ട് സിങ്ക് ചെയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് കൈസ് ഇപ്പം നിങ്ങൾക്ക് ഏഷ്യം ഒന്ന് മനസ്സിലായി കാണും ഇപ്പം ഡി പി മാറ്റുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡി പി മാറ്റുന്നതുകൂടി നിങ്ങളുടെ ആ ഫോ ഫോണിൻ്റെ ഡിസ്പ്ലേ ആ ഹാർഡ്വെയറും തമ്മി സിങ്കാവത്തില്ല ഐസ് ഇപ്പം നിങ്ങളുടെ ഡിസ്പ്ലേ മൊത്തത്തിൽ വരെ അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം നല്ല നല്ല ഫോൺസ് ആണെങ്കിൽ ഇപ്പം ഒരു നാല് ജി ബി ആറ് ജി ബി ഫോൺസൊക്കെ ആണെങ്കിൽ നല്ലപോലെ അതുമായിട്ട് സിങ്ക് ആവും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നി ഏറ്റവും കൂടുതൽ ഈ ഡി പി ഐ ചേഞ്ചുകൂടി നിങ്ങളുടെ ഡിസ്പ്ലേക്ക് ദോഷമേ വരത്തുള്ളൂ ഐസ് ഇപ്പം നിങ്ങളുടെ ഈ ഡി പി ഐ ചേഞ്ച് ചെയ്താൽ തന്നെ ഇപ്പം അപ്പോൾ കേസ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഫോണിനൊരു കംപ്ലയിൻ്റ് പറ്റിയത് അത് ഇതുകൊണ്ടാണ് കേസ് നമ്മുടെ ഡി പേ മാറ്റുകൊണ്ടാണ് ഇപ്പം ഡിപേ കുറച്ച് കൂട്ടി വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മൊത്തത്തിൽ പോകും പിന്നെ ഒന്നും ടച്ച് ടച്ചൊന്നും വർക്കാതെ ഇരിക്കും നമ്മുടെ ഒരു ടച്ച് റെസ്പോൺസ് നമുക്ക് കിട്ടത്തില്ല അതിപ്പോൾ നമ്മുടെ ഒന്നും നമ്മുടെ ഡി പിഐ ഒന്നും ചെയ്ഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് കേസ് ഇപ്പം നല്ലത് ഇപ്പം ചില യൂട്യൂബ് ചാനലിനുകാര് പറയുന്നുണ്ട് നമ്മുടെ ഈ ഡി പി ചേയ്ഞ്ച് ചെയ്യുന്ന വഴി ഹെഡ് ഷോട്ട് നല്ലോലെ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ നല്ല വൃത്തിക്കാണെങ്കിൽ നിങ്ങൾ ഡി പേ കൂട്ടി വെക്കാനായിട്ട് അവർ നല്ലപോലെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ അവർക്ക് നല്ലൊരു വ്യൂസ് കിട്ടണം അത്രേ ഉള്ളൂ അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് കേട്ട് നിങ്ങൾ ചാഴിക്കേറി ഡി പി എ ചേഞ്ച് ചെയ്യാനൊന്നും പോകല്ലോ കാരണം എന്ന് വെച്ചാൽ ഈ പെട്ടെന്നായിരിക്കും നമ്മുടെ ഈ എന്ത് ഡിസ്പ്ലേ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയി പോകുന്നത് ഇപ്പം നിങ്ങളൊരു ആയിരം കൂട്ടി വെച്ചെന്ന് വെച്ചോ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ആയിരം കൂട്ടി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൻ്റെ ഫുൾ സ്ക്രീന് ബ്ലാക്ക് ആയിട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ ഫയർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മൊത്തത്തിൽ ഫ്രീ ഫയർ ഒന്നെങ്കിൽ ഹാങ് ആകുക അല്ലെങ്കിൽ ബാക്ക് അടിച്ചു പോകുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ സ്റ്റക്കാവുക സ്ക്രീൻ മൊത്തത്തിൽ സ്റ്റക്കായിപ്പോകും ഇതെല്ലാം വളരെയധികം കൂടുതലാണ് അതിപ്പം അതിപ്പം വേറെ വേറൊരു ട്രിക്കോണ്ട് കഴിച്ചു ഇപ്പം നിങ്ങൾക്കിപ്പം ഡി പി ചേഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഈ ഹെഡ്ഷോട്ട് വീറുള്ള ചാൻസ് കൂടുതലായിട്ട് വേറൊരു ട്രിക്കുണ്ട് അതിന് പ്രത്യേകിച്ച് ഈ ഡിഫെക്ട്സ് ഒന്നുമില്ല ഒരു ഡിമറിക്സും ഇല്ലാത്ത ഒരു കാര്യമാണ് അതിപ്പം നിങ്ങളുടെ വേറൊന്നും നമ്മുടെ നേരത്തെ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോയിൻ്റ് ഓഫ് സ്പീഡാണ് കഴിച്ച് ഇപ്പോൾ പോയിന്റ് ഓഫ് സ്പീഡ് കൂട്ടി വെച്ചാൽ തന്നെ നമ്മുടെ ഇപ്പം ടച്ച് റെസ്പോൺസ് വളരെയധികം കൂടും ഇപ്പം നിങ്ങളുടെ പോയിൻ്റ് ഓഫ് സ്പീഡ് ഒരു പകുതി ആയിട്ട് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഫോൺ കിട്ടും നോർമലായിട്ട് കിട്ടുന്നെ അങ്ങനെ ആയിരിക്കും അതിപ്പം നിങ്ങളൊന്ന് ഫുൾ ആക്കി വെക്കുക നിങ്ങളൊന്ന് ആക്കി വെച്ചാൽ നിങ്ങൾ എങ്ങോട്ട് പോകാൻ നല്ലപോലെ പോയിൻ്റ് സ്പീഡ് നല്ലപോലെ കിട്ടും മാത്രമല്ല നിങ്ങളുടെ ആ ഡിഫോൾട്ട് സെൻസിറ്റീവിലെ ഡിഫോൾട്ട് ഒന്ന് ഹണ്ട്രഡ് ആക്കി വെക്കാൻ നോക്കുക അന്നേരം നിങ്ങൾക്ക് എന്തായാലും നല്ല പോലെ ഒന്ന് മാപ്പിടുന്ന ഡ്രാ ആക്കുമ്പോൾ തന്നെ നല്ലോലെ ഹെഡ്ഷോട്ട് വീഴാനുള്ള ചാൻസ് വളരെയും കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഡി പി ഐ ചേഞ്ച് ചെയ്യാനൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നല്ല നല്ല ഫോൺസ് ഉണ്ടെങ്കിൽ ഡി പി ഐ ചേഞ്ച് ചെയ്യാതിരിക്കാൻ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡി പി ഐ ചേ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ എന്തുവാ നമ്മുടെ ഈ ഹെഡ്ഷോട്ട് നല്ലപോലെ നല്ല വൃത്തിക്ക് വീഴും അപ്പം അതിന് ഉള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഫോൺസ് ആണെങ്കിൽ നിങ്ങളെ ഡിപേ ചേഞ്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ കുറെ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് നമ്മുടെ റേസ് സ്റ്റാർ ഇങ്ങനെ എന്തോ ഹൺഡ്രഡ് ഹൺഡ്രഡ് തൗസൻഡ് ആണെങ്കിൽ ഡി പി ഇട്ടിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹെഡ് ഷോട്ട് വീഴുന്നതിനൊക്കെ അത് ഒരു അമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ കൈസ് ശരി എന്ന് വെച്ചാൽ അയാളുടെ സ്കില്ല് കൊണ്ടാണ് അയാൾ കളിക്കുന്നത് വെച്ചാൽ അയാൾ ജമ്പ് ചെയ്യുന്നതും അയാടെ ഒരു സ്കില്ല് വെച്ചാണ് അയാൾ കളിക്കുന്നത് അല്ല ഡി പി മാത്രം കൊണ്ടൊന്നും അല്ല അയാൾ കളിക്കുന്നതന്നെ ഇപ്പോൾ അതെങ്കിൽ ഡി പി ഒരു ഒരു ഫാ പറഞ്ഞാൽ അത് ഏശം ഒന്ന് വർക്ക് വർക്കാവുന്നതാണ് കൈസ് ഇപ്പോൾ ഹെഡ്ഷോട്ട് വീഴാനാണെങ്കിലും അത് നല്ലോന്ന് ആവുന്ന കൈസ് അല്ല നല്ല പറയുന്നത് ഇപ്പം അത് വർക്കാവും പക്ഷേ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്നുകൂടി കിട്ടുന്നത് നമ്മുടെ പോയിൻ്റ് സ്പീഡായിരിക്കും അതാകുമ്പം നിങ്ങൾക്ക് ഒരിക്കലും ദോഷവും ചെയ്തില്ല നിങ്ങളുടെ ഫോണധികം കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല അതിപ്പോൾ തന്നെ നിങ്ങളുടെ പോയിന്റ് സ്പീഡൊന്ന് കൂട്ടി വയ്ക്കുക നിങ്ങളാണെങ്കിൽ ആ ഡി ഡിഫോൾട്ട് ഒന്ന് ഹൺഡ്രഡ് ആക്കുക കയ്യിലാണെങ്കിൽ എല്ലാം ഫ്രീ ഫയറിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും പൗഡർ പൗഡറുണ്ടെ അതിട്ടൊന്ന് കളിക്കാൻ നോക്കുക നല്ലപോലെ നിങ്ങളുടെ മൊമെൻറ്റ് സ്പീഡും കൂടും നിങ്ങളുടെ നല്ലൊരു ഹെഡ്ഷോട്ടും കിട്ടാനുള്ള എന്തുവാ ചാൻസ് വളരെയധികം കൂടിയായിരിക്കും അപ്പോൾ കേസ് ഇങ്ങനത്തെ ഡി പേയുടെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പം വീഡിയോ ഇഷ്ടമെന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക മാത്രമല്ല ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ഫ്രീ ഫയർ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ചാനലൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് കീപ് സപ്പോർട്ടിങ് അങ്ങനെ പോയാലോ ഇനി പോവാലോ